ചാലക്കുടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തിനായുള്ള വനംവകുപ്പിന്റെ തിരച്ചിൽ അത് തുടരുകയാണ്. ജനവാസ മേഖലയിൽ തന്നെ ഉണ്ടോ എന്ന ആശങ്കയൊക്കെ നാട്ടുകാർ പങ്കുവയ്ക്കുന്നു. വനംവകുപ്പിന്റെ ഇടപെടലും നാട്ടുകാരുടെ പ്രതികരണവും ഏത് തരത്തിലാണ്? സൂരജ്. ആ റീജിത്ത്, നിലവിൽ നാട്ടുകാരുടെ ആശങ്ക ഒഴിയുന്നില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടുപോത്ത് ഈ പ്രദേശ ജനവാസ മേഖലയിൽ തന്നെയുണ്ട്. പക്ഷേ എവിടെയാണ് എന്നുള്ളതിൽ കൃത്യമായ വ്യക്തതയില്ല. ഇന്നലെ അർദ്ധരാത്രി മുതൽ പുലർച്ചെ വരെ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ കാട്ടുപോത്ത് ഉണ്ടായിരുന്നെങ്കിലും പുലർച്ചയോടുകൂടി അവരുടെ നിരീക്ഷണത്തിന് പുറത്ത് കാട്ടുപോത്ത് പോയി. അതിനുശേഷം ഇപ്പോൾ RRT ടീം വലിയ പരിശോധന പ്രദേശത്ത് നടത്തുകയാണ്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ രണ്ട് ടീമുകളായാണ് അവർ തിരച്ചിൽ നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് പകൽ അത് മൂന്ന് ടീമുകളായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ കാട്ടുപോത്തിന്റെ നിരീക്ഷണ വലയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വനംവകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. സമീപത്തെ ഒരു മലയിലേക്ക്, മലയുടെ അടുത്തുവരെ ഇന്നലെ എത്തിച്ചിരുന്നു. അതായത് വനാതിർത്തിക്ക് 4 കിലോമീറ്റർ അടുത്തുവരെ ഇന്നലെ കാട്ടുപോത്തിനെ എത്തിക്കാൻ വനംവകുപ്പിന് സാധിച്ചിരുന്നു. ഈ 4 കിലോമീറ്റർ ദൂരം കൂടി ഇന്നലെ താണ്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വനത്തിലേക്ക് ഈ കാട്ടുപോത്തിനെ മടക്കി അയക്കാൻ കഴിയുമായിരുന്നു. അതിനുള്ള ശ്രമമായിരുന്നു ഇന്നലെ പുലർച്ചെ വനംവകുപ്പ് നടത്തിയത്. പക്ഷേ കാട്ടുപോത്തിന് നിരീക്ഷണത്തിൽ നിന്ന് പോയതോടുകൂടി ആ ഒരു പ്ലാൻ നടക്കാതെ പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നിരീക്ഷണം ശക്തമാക്കി എത്രയും പെട്ടെന്ന് കാട്ടുപോത്തിനെ വനമേഖലയിലേക്ക് മടക്കി അയക്കുക എന്നുള്ളതാണ് വനംവകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. അത് പരാജയപ്പെടുന്ന പക്ഷം അടുത്ത പദ്ധതികളിലേക്കും വനംവകുപ്പ് കടക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. റിജി. ശരി, സൂരജ് സജി ചാലക്കുടിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.